ദൈവത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അന്യ സഹോദര മെത്രാപ്പൊലിത്തന്മാരെ, അന്യ വൈദിക ശ്രേഷ്ഠര, പ്രഭാഷന്മാർ, കോർപ്പിസ്കോപ്പന്മാർ, പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, ഈ ദേശവാസികളും സഭാംഗങ്ങളുമായി ഒന്നു ചേർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമെ, ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഭാഗ്യസ്മരണാർഹനായ അഭിമന്യ ഓസ്താത്യോസ് സിരിമേനിയുടെ ഈ ഓർമ്മ ദിവസത്തിൽ ഈ പരിശുദ്ധ ദേവാലയത്തിൽ വിശുദ്ധ ബലി അർപ്പിക്കുവാൻ തക്കവണ്ണം അവസരം ലഭിച്ചതിനായ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ വലിയ ഭാഗ്യമായി ഞാനത് കരുതുകയാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിവസം എവിടെയായിരിക്കുന്നു, അവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും പ്രാർത്ഥന നടത്തുന്നുണ്ട് എങ്കിലും ഈ ദേവാലയത്തിൽ അദ്ദേഹം കബറടങ്ങിയിരിക്കുന്ന സ്ഥലത്ത് ഈ പെരുന്നാൾ ദിവസത്തിൽ വിശുദ്ധ ബലി അർപ്പിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചുള്ളൊരു പ്രത്യേക അനുഭവമാണ്. എൻ്റെ ബാല്യകാലം പുത്തങ്കാവ്, കല്ലൂപ്പാറ, മാക്കാങ്കുന്ന് എന്നീ സ്ഥലങ്ങൾ ചെല്ലുമ്പോൾ മുഴങ്ങിക്കേട്ട സുവിശേഷത്തിൻ്റെ വലിയൊരു ശബ്ദം ഇന്നും എൻ്റെ കാതുകളിൽ ഇങ്ങനെ അലതല്ലുന്നുണ്ട്. അതുപോലെ പുത്തങ്കാവ് തിരുമേനിയുടെ ശബ്ദം, അങ്ങനെ ആ കാലത്ത് സുവിശേഷ പ്രസംഗങ്ങളിൽ മുഴങ്ങിക്കേട്ട ശബ്ദങ്ങളാണതൊക്കെ. അതൊരിക്കലും മറക്കുന്നതല്ല. പക്ഷേ അതിലൊക്കെ ഉപരിയായി എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ, ഞാൻ പഠിച്ച സ്കൂള് എടയാർമുള AMM ഹൈസ്കൂളാണ്. അവിടുത്തെ ഒരു അധ്യാപകനായിരുന്നു ഈ വലിയ തിരുമേനി എന്നുള്ളത് എല്ലാവർക്കും അറിയില്ലായിരിക്കും. എങ്കിലും ഞാൻ പഠിച്ച സ്കൂളായതുകൊണ്ട് അവിടുത്തെ പഴയ അധ്യാപകന്മാരെയൊക്കെ, ഞാൻ പഠിക്കാൻ ചെല്ലുന്ന ആ കാലത്താണ് അഭിമന്യ തിരുമനസ് കൊണ്ട് അവിടുത്തെ അന്നത്തെ ഒരു അധ്യാപകൻ മൂത്താമ്പാക്കൽ കൊച്ചുകുഞ്ഞ ഉപദേശിയുടെ മാനേജ്മെൻറ്റിലുള്ള AMM എബ്രഹാം മാർത്തോമ മെമ്മോറിയൽ ഇംഗ്ലീഷ് ഹൈസ്കൂൾ, വളരെ പഴക്കമുള്ളൊരു സ്കൂളാണ്. അവിടെ പഠിപ്പിച്ച ഒരു അധ്യാപകന് ആ ഒരു സമയത്ത് ദൈവവിളി ഉൾക്കൊണ്ട് ഇങ്ങനെ ഒരു യാത്ര ചെയ്യുന്നു, ഇത്രയോ സുദീർഘമായ അർത്ഥപൂർണമായൊരു യാത്ര ആണെന്നുള്ളതിന് സംശയമില്ല. ഇവിടെ മാവേലിക്കരക്കാരോട് ഓ തോമസുജൻ ഉൾപ്പെടെ, അല്ലെങ്കിൽ വൈദിക സെമിനാരി പ്രിൻസിപ്പൽ ഉൾപ്പെടെ ഉള്ളവരോട്, ഭർത്താത്തന്മാരോട്, ഞാൻ പ്രസംഗിക്കുവാൻ യോഗ്യനല്ല, കാരണം ഇവിടെ കൊല്ലക്കുടിയിൽ സൂചിപ്പിക്കുന്നത് പോലെ ആയിരിക്കും അത്. മാവേലിക്കരയെന്നല്ല, കോട്ടയത്ത് പ്രസംഗിച്ചാലും അത് തന്നെയാണ്. കൊല്ലത്ത് ചെന്നാലും, ദുബൈ ചെന്നാലും, അമേരിക്കയിൽ ചെന്നാലും, ഇംഗ്ലണ്ടിൽ ചെന്നാലും, ലോകത്തിൻ്റെ ഏത് ദേശത്ത് വന്ന് ഉസ്താദ്യോ ശ്രീമേനിയെക്കുറിച്ച് പ്രസംഗിക്കാൻ തുടങ്ങിയാലും അവർക്കൊക്കെ പ്രസംഗിക്കാനും അവർക്ക് പറയാനും ഒക്കെയുള്ള ഒത്തിരിയേറെ അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഈ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം അല്ലെങ്കിൽ അതിൻ്റെ മധ്യത്തിൽ അല്പസമയം സംസാരിക്കുന്നത് എൻ്റെ വ്യക്തിപരമായൊരു അനുഭവം പങ്കിടുവാൻ വേണ്ടിയാണ്. ഞാൻ 17-ാമത്തെ വയസ്സിലാണ് SSLC പാസ്സായി വൈദ്യ സെമിനാരിൽ ഇൻ്റർവ്യൂവിന് ചെല്ലുന്നത്. MD സെമിനാരിയിലാണെന്ന്, പഴയ സെമിനാരി അന്ന് തുറക്കാൻ നിവൃത്തിയില്ലാതെ പൂട്ടി കിടക്കുകയാണ് കേസ് കാരണം. MD സെമിനാരിയിൽ ഇൻ്റർവ്യൂവിന് ഇരിക്കുന്നവർ അന്ന് ഉടനെ പട്ടമേറ്റ വട്ടക്കുന്നലെ ബാബാ തിരുമേനി. തിരുമേനിയെ ഒന്ന് കാണാനോ തൊടാനോ ഒന്നും ഉള്ളൊരു ഭാഗ്യമൊന്നും ഉണ്ടായിട്ടില്ല എന്നതിന് മുമ്പ്. പക്ഷേ ആദ്യമായിട്ടാണ് ഇൻ്റർവ്യൂവിനോട് ചെല്ലുന്നത്. തിരുമേനിയാണ് അധ്യക്ഷൻ, പ്രിൻസിപ്പലാണ്. വട്ടക്കുന്നലെ ബാബാ തിരുമേനിയെ പരിചയമില്ലാത്തൊരു ഇപ്പോൾ ഇവിടെ ആരും കാണത്തില്ല. അതിൻ്റെ അടുത്തിരിക്കുന്നത് എന്നെ യോഹന്നാൻ അച്ഛൻ, അതായത് സേവേറിയോസ് തിരുമേനി, ഫാദർ കെ ഫിലിപ്പോസ് തെയോഫിലോസ് തിരുമേനി, ഫിലിപ്പോസ് മാർ തെയോഫിലോസ് തിരുമേനി അച്ഛനായിട്ട് ഒഴിയും. പിന്നെ ഷെമ്മാസിനായിട്ട് അടുത്തിരിക്കുന്നത് ഈ MV ജോർജ്, അതായത് MV ജോർജ് ഷെമ്മാസൻ, നമ്മുടെ അഭിമന്യ തിരുമേനി ഇൻ്റർവ്യൂവിനിരിക്കുകയാണ്. ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ, വീട്ടിൽ ഒക്കെ വേദവസ്തം വായിച്ചിട്ടുണ്ടെങ്കിലും വേദവസ്തം എടുത്തു തന്ന് വായിക്കാൻ
ഇടവന്ന ഒരു തിരുമേനിയാണ്. എന്നോട് വേദവസം എടുത്തു തന്ന് ഇൻ്റർവ്യൂവിന് അതിൽ നിന്ന് ചുരുക്കം ചില വാക്യങ്ങൾ വായിക്കുവാനായിട്ട് പറഞ്ഞു. അന്ന് അങ്ങനെ പരസ്യമായിട്ടൊന്നും വേദവസ്തുവൊന്നും വായിച്ചിട്ടില്ല. വീട്ടിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇരുന്ന് വായിച്ചിട്ടുണ്ട്. അതല്ലാതെ അങ്ങനെ പൊതു ആയിട്ടൊരു ഇൻ്റർവ്യൂ, പ്രത്യേകിച്ച് വൈദികനാകാനുള്ള ഇൻ്റർവ്യൂവിന് ചേർന്ന് വേദവസ്തുവം വായിക്കാൻ ഈ വലിയ ഒട്ടക്കുന്നലെ ബാബാ തിരുമേനിയുടെ അടുത്തോ അല്ലെങ്കിൽ അതുപോലെയുള്ളവരുടെ ജോഷ്വാച്ചൻ വന്ന ചെമ്മാച്ചനായിട്ടുണ്ട്. അവിടെ ഇരുന്ന് വേദവസ്തുവം വായിച്ചു. പാട്ട് പാടാനറിയാമെന്ന് വെച്ചാൽ എനിക്ക് പാട്ടൊന്നും ഒന്ന് പാടാൻ അറിയത്തില്ല, ഇപ്പോഴും അറിയത്തില്ല. പക്ഷേ തിരുമേനി ആ വേദവസ്തുവം തന്നു, ഞാൻ വായിച്ചു, എന്നെ വിട്ടു. എനിക്ക് ദൈവത്തിൻ്റെ കൃപയാൽ വൈദ്യസമനാലിൽ അഡ്മിഷൻ കിട്ടി. അത് ജൂൺ മാസത്തിലായിരുന്നു. അന്ന് മുതൽ സന്ധ്യാ നമസ്കാരത്തിന് ഈ ഒട്ടക്കുന്നലെ ബാബാ തിരുമേനിയും ആ മൽപ്പാൻ അച്ഛനും ബാക്കി എല്ലാവരും അവിടെ കാണും. ഞങ്ങൾ അയ്മേനികളും ബാലന്മാർ അല്ലെങ്കിൽ അല്പം യുവാക്കന്മാരായ സമയത്ത് അവിടെ നിന്നുകൊണ്ട് സുറിയാനി ചൊല്ലുന്നു, മലയാളം ചൊല്ലുന്നു, ഒന്നും വലിയ വിവരമൊന്നുമില്ല. അങ്ങനെ സുറിയാനി അക്ഷരമൊക്കെ പഠിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ. അങ്ങനെ ആ നമസ്കാരത്തിൻ്റെ ഒരു അന്തരീക്ഷം. അതിനേക്കാളുപരി ഇവരെല്ലാവരും ഞങ്ങളുടെ കൂടെ 24 മണിക്കൂറും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. വട്ടക്കുന്നലെ ബാബാജി പ്രിൻസിപ്പലായിട്ട് രാവും പകലും വിദ്യാർത്ഥികളുടെ എല്ലാ ആവശ്യങ്ങൾക്കും കൂടെ ഉണ്ടായിരുന്നതാണ്. തിരുമേനി പ്രസംഗിക്കാൻ പോകുന്ന സമയം ഒഴിച്ച് ഞങ്ങളോട് പറഞ്ഞേക്കും, ഞങ്ങളോട് പറയും, മൽപ്പാനത്തിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തിരുമേനി അച്ഛനായിട്ട് ഞങ്ങളെയൊക്കെ ഇങ്ങനെ സന്തോഷിപ്പിക്കും. അങ്ങനെ ഒരനുഭവം അതങ്ങോട്ട്. പിന്നെ അടുത്ത അനുഭവം എന്ന് പറഞ്ഞാൽ ഒത്തിരിയേറെ പറയാനുണ്ടെങ്കിലും ചുരുങ്ക സമയം കൊണ്ട് പറയുന്നുള്ളൂ. സന്ധ്യാ നമസ്കാരം കഴിഞ്ഞാൽ ആരെങ്കിലും കൈ കിട്ടുന്നവരെ കൈ പിടിക്കും. MD സെമിനാരിയുടെ കോമ്പൗണ്ടിൽ കൂടെ രണ്ട് വലത്ത് നടക്കും. ഒരു വാക്യമെങ്കിലും പഠിപ്പിക്കാതെ വിട്ടിട്ടില്ല, ഒരു വാക്യമെങ്കിലും പഠിപ്പിക്കാതെ വിട്ടിട്ടില്ല. അത് എന്നെ വിളിക്കും, MA തോമസച്ചനെ വിളിക്കും, TM സക്കറിയാച്ചനെ വിളിക്കും, CO വർഗീസച്ചനെ വിളിക്കും. ഞങ്ങളുടെ ബാച്ചിൽപ്പെട്ടവരെ TA ജേക്കബച്ചന്, KB ജോസഫ് പ്രമ്പാച്ചന്, പിന്നെ PI അബ്രഹാം, അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് പോയി. അങ്ങനെ എല്ലാവരെയും കൈ പിടിച്ചുകൊണ്ട് പോയി വേദവാക്യം പഠിപ്പിക്കും. ഇതിനിടയ്ക്ക് ഒരു പാഠം പഠിപ്പിച്ചു എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ വലിയൊരു സന്തോഷവും സംതൃപ്തി. എന്താണെന്നറിയാം, മോനെ ദശാംശം കൊടുക്കണം. എന്തോ ദശാംശം, അത് 10 തേങ്ങ, വീട്ടിൽ തേങ്ങ ഇല്ലയോ, ഉണ്ട്, 10 തേങ്ങ ഉണ്ടെങ്കിൽ അത് ഒരെണ്ണം മാറ്റി വെക്കണം. കോഴി മുട്ട എടുത്തില്ലയോ, തിരുമേനിയുടെ ആ സ്പീഡിൽ അങ്ങോട്ട് ചോദിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ 10 മുട്ട എടുത്തിട്ട് 1 മുട്ട മാറ്റി വെക്കണം. 10 രൂപ കിട്ടിയാൽ അതെടുത്ത് മാറ്റി വെക്കണം. ഇങ്ങനെ അങ്ങോട്ട് പഠിപ്പിക്കാൻ തുടങ്ങി. അതെൻ്റെ മനസ്സിലങ്ങനെ കിടന്നിരുന്നൊരു വിഷയമാണ്. എനിക്കിത് പിന്നെ പ്രവർത്തിക്കണമെന്ന് തോന്നിയത് ഞാൻ മെത്രാത്തിനായി സുൽത്താൻ ബത്തേരി ചെന്നപ്പോഴാണ്. അവിടെ ചെന്നപ്പോൾ ആകപ്പാടെ ഒന്നുമില്ല, ഇവിടെ ഒന്നും പറയാൻ പോകുന്നില്ല. കുരുമുളകോ കാപ്പിയോ തേങ്ങായോ തേയിലയോ എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന ആരെങ്കിലും ഇവിടെ നിന്നും തരുന്നതൊക്കെ ദശാംശം അതിലൊരു അക്കൗണ്ട് തുടങ്ങി. അത് പഠിപ്പിച്ച വേറൊരു സംഭവമുണ്ട്, അത് നിങ്ങൾക്കൊക്കെ പരിചയമുള്ളതായിരിക്കും. എൻ്റെ വീടിനടുത്തുള്ള ഒരു ജ്യേഷ്ഠ സഹോദരൻ PC ചെറിയാൻ ഭിലായിൽ ജോലിയായിരുന്നു. അപ്പം തിരുമേനി പഠിപ്പിച്ചാണ് അദ്ദേഹത്തെ. അദ്ദേഹം എന്നെ കുറച്ചുകൂടെ ഒരു നല്ല രീതിയിൽ പഠിപ്പിച്ചു. ഞാൻ മെത്രാത്തിനായി സുൽത്താൻ ബത്തേരിക്ക് പോകുന്നത് അതിൻ്റെ ദിവസം അങ്ങനെ മനയെങ്ങും വെച്ച് തീരുമാനിച്ച് അന്ന് തന്നെ പോയി വെച്ച് തിരിച്ചു വന്നു. 3 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നു വെച്ചാൽ വീണ്ടും വീട്ടിലൊക്കെ പറഞ്ഞേച്ച് പോകാനായിട്ട് എൻ്റെ മാതൃടവയിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചിട്ട് ഇറങ്ങിയപ്പോഴേ PC ചെറിയാൻ വന്ന് 4000 രൂപയുടെ ചെക്ക് എനിക്ക് തന്നു. ഞാൻ ചോദിച്ചത് എന്തുവാന്ന് ചോദിച്ചു. അത് അവിടെ തിരുമേനി എൻ്റെ ദശാംശമാണ്, അതവിടെ കൊണ്ട് കൊടുക്കുക, ആർക്കും പാവങ്ങൾ കൊടുക്കാൻ പറഞ്ഞു. ഞാനതുപോലെ ആർക്കും വിദ്യാർത്ഥികൾക്ക് കൊടുത്തു. അദ്ദേഹത്തിന് 3 മക്കളാണ്, 2 ആൺമക്കളും 1 മകളും. ഒരാൾ ദുബൈയിലാണ്, പേരെല്ലാം എല്ലാവർക്കും അറിയാവുന്നവരാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ദുബൈയിലെ ശമ്പളത്തിൻ്റെ 0.5% റജി എനിക്ക് തന്നു. അതെന്തുവാ, എൻ്റെ അപ്പൻ എന്നെ പഠിപ്പിച്ചതാണ്. അപ്പനെ പഠിപ്പിച്ചാരാ,
ഒസ്താത്യോസ് സിരിമേനിയാണ്. പിന്നെ മൂത്ത മോന് രാജു മദ്രാസിൽ അവിടെ ചെന്നപ്പോഴും അവിടെയും അവനും തന്നു ഒരു ചെക്ക് എഴുതി തന്നേച്ച് എൻ്റെ അപ്പൻ എന്നെ പഠിപ്പിച്ചാന്ന്. മോളും വരുമാനും ഹൈദരാബാദിലാണ്. അവിടെ ഒരു ദിവസം ചെന്നപ്പോൾ മോളാദ്യം ചെക്ക് എഴുതി തന്നു, മരുമോൻ രണ്ടാമത് ചെക്ക് എഴുതി തന്നു. ഇതെൻ്റെ അപ്പനും എൻ്റെ അമ്മായിയപ്പനും എന്നെ പഠിപ്പിച്ചാന്നും പറഞ്ഞ് എഴുതി തന്നു. ഇവരെല്ലാം തിരുമേനിയാണ് പഠിപ്പിച്ചത് ഈ ദശാംശം കൊടുക്കാനായിട്ട്. എനിക്കങ്ങനെ ഒരു ആദ്യ പാഠം പഠിപ്പിച്ചു തന്നു. ഇപ്പോഴും ദശാംശത്തിൻ്റെ സുൽത്താൻ ബത്തേരിയിലുണ്ട്, ഇപ്പോൾ വഴിയത് കാശില്ല. പക്ഷേ തുമ്പോൺ ബദാസം ദശാംശത്തിൻ്റെ അക്കൗണ്ടുണ്ട്. ഒരു മാസം നാല് പള്ളിയിൽ പോകുമ്പോൾ ഏകദേശം 200,000 രൂപ അല്ലെങ്കിൽ 300,000 രൂപ കിട്ടി. ഒരു 1,000,000 രൂപ വർഷം കിട്ടുന്നുണ്ട്. ഇപ്പോൾ 1,00,000 രൂപയോളം ഒരു 3-4 വർഷമായിട്ട് ഇങ്ങനെ കിട്ടി, അതിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. പോകട്ടെ, ഇങ്ങനെ അനുഭവങ്ങൾ ഒത്തിരിയുണ്ട്. തിരുമേനിയെക്കുറിച്ച് പ്രസംഗിച്ചാലൊന്നും തീരത്തില്ലല്ലോ. അത് നിങ്ങളെ എല്ലാവരെയും പ്രസംഗിക്കാൻ അനുവദിക്കേണ്ട വിഷയമാണ് ഒസ്താത്യോസ് തിരുമേനി എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ സുവിശേഷ വീരത്വം, എന്തോ ഒരു ശക്തമായ ആ വചനങ്ങൾ ഇങ്ങനെ തറച്ചു കയറുന്നു. ഇതിനിടയ്ക്ക് അദ്ദേഹം കവിത എഴുതും, സാഹിത്യം എഴുതും, പുസ്തകം എഴുതും. ഇങ്ങനെ അങ്ങോട്ട് ലോകം മുഴുവൻ ആഗോള സഭയായി നമ്മുടെ സഭയെ ആക്കി തീർക്കുവാൻ തക്കവണ്ണം അക്ഷീണം പരിശ്രമിച്ച ഈ തിരുമേനിയെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ ഈ വാക്യം നമ്മുടെ മനസ്സിലെപ്പോഴും ഉള്ളതാണല്ലോ. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുകയും അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പിക്കുകയും. യേശു ക്രിസ്തു ഇന്നും ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെ. അവരെ ഓർത്തുകൊള്ളുകയും അവരുടെ ജീവ അവസാനം ഓർത്ത് അവരെ വിശ്വാസം അനുകരിപ്പിക്കുകയും. അതൊന്നും വ്യാഖ്യാനിക്കുവാനല്ല ഞാൻ തുനിയുന്നത്. ഈ റിമെമ്പർ ദോസ് who rule over you, who have spoken the word of God to you. Every spoken word has power. തിരുമേനി സംസാരിച്ച എല്ലാ വാക്കുകൾക്കും ശക്തി ഉണ്ടെന്നുള്ളതാണ്. അത് ഈ അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഇപ്പോഴും മാറ്റൊളിക്കൊള്ളുന്നുണ്ട്. ഈ ദേവാലയത്തിലുണ്ട്, ഈ സന്നിധിയിലുണ്ട്, ഈ ലോകത്തിലെ നമ്മുടെ സഭയിൽ ഉള്ള അംഗങ്ങൾ ഉള്ളിടത്തുണ്ട്, അംഗങ്ങൾ ഇല്ലാത്തതുണ്ട്, വിദേശികൾ ഉള്ളിടത്തുണ്ട്, പ്രജാതികൾ ഉള്ളിടത്തുണ്ട്. ശ്രീപാദാസ് സമൂഹത്തിൻ്റെ പ്രവർത്തനം ഏറ്റെടുത്തപ്പോൾ എവിടെയും അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലുള്ള വലിയ ശക്തി ഉണ്ടെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അദ്ദേഹം സംസാരിച്ച വാക്കുകളുടെ ശക്തി, എങ്ങനെയാണ് ഈ ശബ്ദത്തിന് ശക്തി ലഭിച്ചതെന്നുള്ളതാണ്. കർത്താവ് രണ്ട് വാക്കുകളെ ഉപയോഗിച്ചുള്ളൂ, ഫോളോ മീ, എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. അപ്പനെയും വിട്ടു, അമ്മയെ വിട്ടു, വള്ളം വിട്ടു, വല വിട്ടു, ഉണ്ടായിരുന്ന ഒന്നുമില്ല എങ്കിലും എല്ലാം ഉപേക്ഷിച്ച സകലത്തിൻ്റെയും നാഥനെ പിന്തുടർന്നപ്പോൾ ആ വചനത്തിന് ശക്തി ഉണ്ടായെന്നുള്ളതാണ്. ആ കർത്താവിനെ അനുഗമിച്ച അദ്ദേഹത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി ഇന്ന് നമ്മുടെ എല്ലാവരുടെയും മനസ്സുകളിൽ നിൽക്കുന്നുണ്ട്. എന്താണ് ഒരു വലിയ കൗതാശികമായ അനുഭവമാണ് ഈ വചനത്തിൽ കൂടി അദ്ദേഹം രൂപപ്പെടുത്തിയെന്നുള്ളതാണ്. അത് കേൾക്കുന്നവർക്കും അത് വളരെ അനുഭവത്തിൽ ആവുകയും അതിൽ നിന്നുള്ള ആത്മീയ അനുഭവം ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. ഒരു അപ്രത്യക്ഷമായ കൃപ അതിൽ കൂടി ലഭിച്ചെന്നുള്ളതാണ്. ഞാൻ ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായിരിക്കും, അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുടെ ആദ്യത്തെ ബാച്ചിൽപ്പെട്ട ഒരു മത്രാത്തനാണ് ഞാൻ. ഇപ്പോഴെത്രയോ ബാച്ചുകളിൽ മത്രാച്ചന്മാർ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുണ്ട്. കാലം ചെയ്യുന്നതുവരെയുമുള്ള മത്രാച്ചന്മാർ മുഴുവനും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ്. അപ്പോഴ അദ്ദേഹത്തിൻ്റെ ജീവിത ധന്യതയെക്കുറിച്ച് ദൈവം ഉദ്ദേശിച്ചിരുന്ന ആ വലിയ ദൗത്യം നിർവഹിക്കുവാൻ പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട രക്തമായി തീർന്ന ഒരച്ച് ശുദ്ധി ചെയ്ത് രക്തമായി തീർന്ന ഒരു പരിശുദ്ധ തിരുമേനിയാണെന്നുള്ളത് സംശയമില്ല. അതുകൊണ്ട് ഈ സഭാരത്നത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അത് ഈ ഭൂമിയിൽ സഭയ്ക്ക് നൽകിയ കർത്താവിൻ്റെ സഭയ്ക്ക് നൽകിയ
ആ ശോഭയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എത്രയോ ശ്രേഷ്ഠമായ ആ ഒരു ശോഭയാണ് നൽകിയിരിക്കുന്നത്. സക്കറിയാ പുരോഹിതൻ്റെ സക്കറിയാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ ഒരു ചെറിയ വാക്യത്തിൻ്റെ ഒരു ചെറിയ ഭാഗമുണ്ട്, ഈ കൊള്ളി കെടുവാനല്ല എന്നുള്ളതാണ്. അറിയാമല്ലോ, കൊള്ളി വെറുകൊള്ളി അങ്ങോട്ട് വെച്ച് തീ കത്തിച്ചിട്ട് അതിങ്ങനെ കെടുത്തിക്കളയുവാനുള്ളതല്ല. ആ കൊള്ളി വലിച്ചെടുത്ത ഒരു പുരോഹിതൻ്റെയോ മഹാപുരോഹിതൻ്റെയോ ജീവിതത്തോട് ചേർത്ത് ചിന്തിക്കുമ്പോൾ ഈ അഭിമന്യ തിരുമേനിയുടെ ജീവിതം കെടുവാനുള്ളതല്ല, അത് ശോഭിക്കുവാനുള്ളതാണ്. ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ ശോഭിക്കുവാനുള്ളത് റീകിൻഡിൽസ് അവർ ഇന്നർ ലൈഫ് ഓഫ് ലവ്. സ്നേഹത്തെക്കുറിച്ച് എവിടെ ചെന്നാലും എപ്പോഴും പറയുന്ന ഒരു സുശേഷം സ്നേഹത്തിൻ്റെ അപ്പോസ്തലം എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്നേഹം പങ്കിടുക, ഗിവ് വാട്ട് യു ഹാവ് ആൻഡ് സീ വാട്ട് ഹാപ്പൻസ്. ഉള്ള സ്നേഹം പങ്കിടുക, വർദ്ധിക്കുന്നു, എങ്ങനെ വർദ്ധിക്കുന്നു, ഇരുട്ടി ഇരുട്ടി ഇരുട്ടിയായി വർദ്ധിച്ച് തീരാത്ത വണ്ണം, കലവറ ഒഴിയാത്ത വണ്ണം അത് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നതാണ്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ ഉണ്ടായതുപോലെ ഉള്ളത് സമർപ്പിച്ചു കഴിയുമ്പോൾ, ഉള്ള സ്നേഹം കൊടുത്തു കഴിയുമ്പോൾ, ഉള്ള അപ്പം കൊടുത്തു കഴിയുമ്പോൾ, ഉള്ള ധനം കൊടുത്തു കഴിയുമ്പോൾ, ഉള്ള വസ്ത്രം കൊടുത്തു കഴിയുമ്പോൾ ഇതെത്രയോ ആയിരം 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 പേർക്ക് ഉപയോഗിക്കുവാൻ തക്കണോ ആയിത്തീരുന്നു എന്നുള്ളതാണ്. എത്രയോ സ്ഥാപനങ്ങളാണ് അത്. ഞാൻ ബത്തേരിയിൽ നിന്ന് തിരിച്ചു വരുമ്പോഴും അങ്ങോട്ട് പോകുമ്പോഴും ഒക്കെ പുതുപ്പാടി വല്ലപ്പോഴും ഒക്കെ കയറുവാൻ ഒത്തിരി സന്തോഷമായിരുന്നു. അതിനുവേണ്ടി എനിക്കൊരു സമ്മാനം തന്നിരിക്കല് ഒരു പുസ്തകം, പുതുപ്പാടി ഫ്രീക്വൻ്റായിട്ട് വിസിറ്റ് ചെയ്യുന്നതിന് പുസ്തകം വായിക്കാൻ പ്രയാസമായതെങ്കിലും ഒടുവിൽ എഴുതി ഒപ്പിട്ടിങ്ങി തന്നു. ഞാനത് പിന്നെ ഒത്തിരി വിഷമിച്ചാൽ വായിച്ച് മനസ്സിലാക്കാൻ ഒടി വന്നപ്പോഴത്തെ അക്ഷരമൊക്കെ ചിലപ്പോൾ തിരിയത്തില്ലായിരുന്നു. അപ്പോൾ എഴുതുന്നത് പുതുപ്പാടി ആശ്രമം വല്ലപ്പോഴുമൊക്കെ സന്ദർശിക്കുമ്പോൾ കിട്ടിയൊരു സമ്മാനം. അന്ന് അവിടുത്തെ വലിയ പിൻഗാമികളാണ് പി എം തോമസ് റമ്പാച്ചനും ഫിലിപ്പ് റമ്പാച്ചനും. തോമസ് റമ്പാച്ചൻ എൻ്റെ സീനിയറായിട്ട് പഠിച്ചതാണ്, അദ്ദേഹം കാലം ചെയ്തു. ഫിലിപ്പ് റമ്പാച്ചൻ ഇപ്പോഴുമുണ്ട്. അതിൻ്റെ പിൻഗാമികൾ ഇവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ അത് ഒരു വലിയ സ്വത്താണെന്ന് ഞാൻ സന്തോഷത്തോടുകൂടി പറയട്ടെ. ഞങ്ങൾക്കാർക്കും അത്രയും ഒന്നും ചെയ്തെത്താൻ ഒക്കുന്നില്ല, എത്ര ഓടിയാലും എത്തത്തുമില്ല. തിരുമേനിയുടെ ആവേശവും തിരുമേനിക്ക് സഭയെക്കുറിച്ചുള്ള പ്രതിബദ്ധതയും സമൂഹത്തെക്കുറിച്ചുള്ളതും യാതൊരുത്തനോടും മുഖം നോക്കും. മാക്കാങ്ങുന്നതിലൊക്കെ ഇരുന്ന് വലിയ ധനികന്മാരോട് പ്രസംഗിച്ച അവരുടെ മുഖം കുനിയുന്ന തല കുനിയുന്നതും മുഖം വളിക്കുന്നതും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാവരോടും പറയാതൊരു പ്രത്യേകത ഇല്ലാതെ അവരോടെല്ലാവരോടും പറയുന്ന ഒരവസ്ഥ ഇത് നമ്മളോട് ഇപ്പോഴും പറയുന്നുണ്ടെന്നുള്ളതാണ്. ഇപ്പോഴും ആ ശബ്ദത്തിന് ഗാംഭീര്യമുണ്ട്, അതിന് സ്വാധീനമുണ്ടെന്നുള്ളതാണ്. പോകട്ടെ, എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ഈ തിരുമേനി ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ചു, പക്ഷേ ഈ മണ്ണിനോടോ പണത്തോടോ വസ്ത്രത്തോടോ സമ്പാദ്യത്തോടോ യാതൊന്നുമില്ല. ആദ്യകാലത്തൊക്കെ മാല പറിച്ച് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. പുത്തങ്കാവ് കൺവെൻഷൻ വന്നിട്ട് അമ്മച്ചിമാർ തുമ്പോം പള്ളിയിൽ നിന്നായാലും പുത്തങ്കാവിൽ നിന്നായാലും ഞങ്ങളുടെ കൂർത്തവാൽ പള്ളിയിൽ നിന്നാരും കൊടുത്തിട്ടില്ല. അവിടെ എല്ലാവരും കൂടി വരുന്നവർ മാലയും വളമൊക്കെ വളയൊക്കെ കൊടുക്കുന്നു. അങ്ങോട്ട് കൊടുത്തിട്ട് പിന്നെ രസീതും കൊടുത്ത് അവരെ വിളിച്ച് കാണുമ്പോഴൊക്കെ സംസാരിച്ച് അവരെ ആശ്ലേഷിച്ച് അവർക്ക് ആവശ്യമായ പ്രചോദനമൊക്കെ കൊടുത്തു വന്നപ്പോൾ പിന്നെ ഒന്നും വേണ്ട, ചോദിക്കണ്ട, തിരുമേനി ചെന്ന് ഞാൻ പിരിവിനൊന്നും അല്ല വന്നതെന്ന് പറയും. ദുബൈ വെല്ലുവിളി കൊണ്ടിട്ട് കൊടുക്കുക, അങ്ങോട്ട് മറിച്ച് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോഴും ഈ കഴിഞ്ഞിടയിൽ ഞാൻ ദുബൈ ചെന്നപ്പോൾ തിരുമേനിയോടുള്ള ഭക്തിയിൽ തിരുമേനിയുടെ ഒരു ശിഷ്യൻ എന്നുള്ള നിലയിൽ എന്നെ വിളിച്ചുകൊണ്ട് പോയി. എനിക്ക് തന്ന സംഭാവന ഞാൻ ഓർക്കുകയാണ്. തിരുമേനിയുടെ ശിഷ്യൻ എന്നുള്ളതിൽ തിരുമേനി കാലം ചെയ്തെങ്കിലും തിരുമേനിയെ അറിയാവുന്ന ഒരാൾ അല്ലെ തിരുമേനിയുടെ ശിഷ്യൻ എന്നുള്ള നിലയിൽ ഭദ്രാസമുത്രാപ്പറ്റെന്നുള്ള വിധത്തിലല്ല, ഒസ്താത്യോസ് തിരുമേനിയുടെ ശിഷ്യൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇളയ സഹോദരൻ എന്നുള്ള നിലയിൽ അറിയാവുന്നുള്ള നിലയിൽ പരിചയമുള്ള നിലയിൽ അന്വേഷിച്ച് വന്ന് ഞാൻ ചെന്നിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് പോയതല്ല, എന്നെ വിളിച്ചുകൊണ്ട് ചെന്ന് തിരുമേനിയുടെ കാര്യമൊക്കെ അങ്ങോട്ട് പറയാൻ തുടങ്ങിയിട്ട് തീരത്തില്ല. മണിക്കൂറുകൾ പറയുന്നു. അങ്ങനെ ഇവിടെ ഇരിക്കുന്നവരെല്ലാവർക്കും മണിക്കൂറുകൾ പറയാനുണ്ട്. ഓട്ടെ വാക്കുകൾ നിർത്തുന്നത്. ഈ ഇതിനെയെല്ലാം കിട്ടിയതിനെ മുഴുവൻ
ഭൗതികതയിൽ നിന്ന് സ്വർഗീയതയിലേക്ക് ഉയർത്തി നമ്മളെ മാതൃക കാട്ടിരുന്നു. അപ്പം എർത്ത്ലി ഡയമെൻഷൻ ടു ഹെവൻലി ഡയമെൻഷനിലേക്ക് നമ്മളെ ഉയർത്തുന്നതിന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയും അങ്ങനെ ദൈവബോധത്തോടുകൂടി ദൈവ സാന്നിധ്യത്തോടുകൂടി പ്രവർത്തിച്ചു എന്നുള്ളതാണ്, പ്രസംഗിച്ചു എന്നുള്ളതാണ്, നമുക്ക് കാണിച്ചു എന്നുള്ളതാണ്. വാക്കുകൾ നിർത്തട്ട്. ദൈവം അദ്ദേഹത്തിൻ്റെ ശബ്ദം നമ്മളിൽ വീണ്ടും മുഴക്കുകയും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി നമുക്ക് മാതൃകയാക്കി തരികയും ചെയ്യാൻ സാധിക്കട്ടെ. സഭയ്ക്ക് വേണ്ടി ചെയ്ത ജോലികൾ, സമൂഹത്തിന് വേണ്ടി ചെയ്ത, ഒരിക്കലും മറക്കാവുന്നതല്ല. ഇന്നും ചെറിയവരൊത്തിരിയുണ്ട്, ചെറിയവരനേകരുണ്ട്. അവരെ കാണുവാനും സന്ദർശിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. ദശാംശം കൊണ്ടോ പോട്ടെ, ശതാംശം കൊണ്ടോ അവരെ സഹായിക്കുവാൻ തക്കവണ്ണം ഈ സിദ്ധൻ്റെ ആത്മാവ് നമുക്ക് സഹായിക്കുന്നു പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ ശരണപ്പെട്ടുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ.